നമസ്കാരം. പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാർ എന്ന ഈ കൊള്ളസംഘം കഴിഞ്ഞ ഭരണകാലത്ത് കാണിച്ചുകൂട്ടിയത് ചമ്പൽ കൊള്ളക്കാർ പോലും ചെയ്യാത്തത്ര അഴിമതിയും ധൂർത്തുകളും. ഇതിനു പുറമെയാണ് അനധികൃത പിൻവാതിൽ നിയമനങ്ങളും. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് പിണറായി വിജയന്റെ കൊള്ളസംഘം ഇഷ്ടക്കാരെ വിവിധ സർക്കാർ വകുപ്പുകളിൽ തിരുകിക്കയറ്റിയത്. അതും വൻ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കൊടുത്ത്. രണ്ടാം പിണറായി സർക്കാരും ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതുമാണ്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് കയർഫെഡിൽ അനധികൃത നിയമനം നടത്തി ഇഷ്ടക്കാരെ സർക്കാർ വകുപ്പുകളിൽ തിരുകിക്കയറ്റുന്നത് തുടരുകയാണ് സംസ്ഥാന സർക്കാർ. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ ഭാര്യ ഷീല നാസറിനെയാണ് കയർഫെഡിൽ വഴിവിട്ട് നിയമിച്ചിരിക്കുന്നത്. പെൻഷൻ പ്രായമായിട്ടും ഷീല നാസറിനെ കയർഫെഡ് ആസ്ഥാനത്ത് പേഴ്സണൽ മാനേജരായി പുനർനിയമനം കൊടുക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. 58 വയസ്സ് കഴിഞ്ഞ ഷീല നാസർ കഴിഞ്ഞ ജൂലൈയിൽ സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു. എന്നാൽ പാർട്ടിയിലെ ഉന്നതരുടെ ഇടപെടൽ മൂലം ഷീലയ്ക്ക് കയർഫെഡ് ആസ്ഥാനത്ത് പേഴ്സണൽ മാനേജരായി വീണ്ടും നിയമനം നൽകുകയായിരുന്നു. വിരമിക്കുമ്പോൾ ഷീല നാസറിന്റെ ശമ്പളം 42,581 രൂപയായിരുന്നു. ഷീലയ്ക്ക് മാത്രമല്ല പാർട്ടിക്ക് വേണ്ടപ്പെട്ട 13 പേർക്കാണ് കയർഫെഡിൽ വിവിധ ഇടങ്ങളിലായി അനധികൃത നിയമനം നൽകിയത്. CITU എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി MP നാരായണനും ഇങ്ങനെ വഴിവിട്ട് പുനർനിയമനം നൽകിയിട്ടുണ്ട്. ഇയാൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ വാങ്ങിയ ശമ്പളം 25,161 രൂപയാണ്. സർക്കാർ വകുപ്പുകളിൽ നിന്ന് പെൻഷൻ പറ്റിയവർ യാതൊരു കാരണവശാലും വീണ്ടും നിയമിക്കരുത് എന്നാണ് കേരള സഹകരണ ചട്ടത്തിലുള്ളത്. എന്നാൽ ഈ ചട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഷീല നാസറും MP നാരായണനും അടക്കമുള്ളവർ നിയമനം നേടിയിരിക്കുന്നത്. അതേസമയം ഇരുവരെയും നിയമിച്ച തസ്തികകളിലേക്ക് PSC വഴി ഒഴിവുകൾ ഉടൻ നികത്തുമെന്നാണ് വിവരം. അതുവരെ പരിചയസമ്പന്നരെ തുടരാൻ അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണത്രേ ഇവർക്ക് പുനർനിയമനം നൽകിയത്. പുനർനിയമനം നടത്താൻ ബോർഡിന് അധികാരമുണ്ടെന്നാണ് കയർഫെഡ് ചെയർമാൻ എൻ സായികുമാർ പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ മകൻ, ആനത്തലവട്ടം ആനന്ദന്റെ മകൻ, KK ശൈലജയുടെ മകൻ, ഇങ്ങനെ നിരവധി CPM നേതാക്കളുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ലക്ഷങ്ങൾ മാസശമ്പളമുള്ള ജോലികൾ നൽകിയത്. ഇനിയും അത് തുടരും. കഴിയുന്നത്ര സർക്കാർ വകുപ്പുകളിൽ ഇഷ്ടക്കാരെ തിരുകിക്കയറ്റി സർക്കാരിൽ പാർട്ടി സ്വാധീനം ഉറപ്പിക്കാനുള്ള തന്ത്രമാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ തുടർച്ചയെന്നോണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ കിറ്റ് വാങ്ങി തക്കിയിട്ട് വരിനിന്ന് വോട്ടുകുത്തി രണ്ടാം പിണറായി കൊള്ളസംഘത്തെ അധികാരത്തിലേറ്റിയ പാവം പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ട് നെടുവീർപ്പെടണം. അതുമാത്രമേ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ.